മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവ ജനമേ, ദൈവവചനം കേൾക്കാൻ സന്തോഷത്തോടെ ദാഹത്തോടെ ഒരുമിച്ച് കൂടുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. 2020 പുത്തരാണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവം നമ്മോട് എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണം, ഒരു ദാഹം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കാനിടയുണ്ട്. പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള ദാഹം എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് നിങ്ങളും ഞങ്ങളും നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ ഒരു വേദി ഒരുക്കപ്പെട്ടത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒരു വചനപ്രഘോഷണ വേദിയിൽ ഞാൻ വചനം പങ്കുവെക്കാൻ സമയം എനിക്ക് നൽകപ്പെട്ടു. ആ സമയത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഏത് വിഷയം എങ്ങനെ തുടങ്ങും എന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പം അല്ലെങ്കിൽ സംശയം ഒക്കെ ഉണ്ടായിരുന്നു. കുറേ സമയം ഇങ്ങനെ പോയപ്പോൾ എൻ്റെ സമയം വരികയും ചെയ്തു. ഞാൻ എഴുന്നേറ്റ് നിന്ന് ഒരു പ്രാർത്ഥനയില്ല, അതിതായിരുന്നു: നന്മ നിറഞ്ഞു മറിയമ്മയെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയെ, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നീ അപേക്ഷിച്ചു കൊള്ളണമേ. ഈ പ്രാർത്ഥന ചൊല്ലിയതോടെ ആശയക്കുഴപ്പം, അസ്വസ്ഥത, മനോപീഡ, സംശയം വിട്ടുമാറി. എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ, നന്മ നിറഞ്ഞ മറിയമ്മയെ നമസ്കാരം ചെല്ലുമ്പോൾ അതിൽ മൂന്നും ദൈവവചനം കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ വചനത്തിൻ്റെ ഒരു ശക്തിയാൽ അന്തരീക്ഷത്തിലെ പൈശാചിക പിടകൾ വിട്ടുപോകുന്നു. അതുപോലെ തന്നെ എനിക്കുണ്ടായിരുന്ന പൈശാചികയുടെയും, എന്തു പറയണം, എങ്ങനെ തുടങ്ങണം, ഈ പൈശാചികയുടെയും വിട്ടുപോയി. ഒരു നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന മൂന്ന് ദൈവവചനമുള്ള ഈ നമസ്കാരം ഏറ്റു ചെല്ലുമ്പോൾ പെട്ടെന്ന് പ്രസംഗിക്കേണ്ട വിഷയം എനിക്ക് തെളിഞ്ഞു വന്നു. ഞാൻ അവരോട് പറഞ്ഞു ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്നു, നമുക്കൊരു ദൈവവിളിയുണ്ട്. ആ ദൈവവിളി യേശുവിനെ പോലെ ആകാനുള്ള ദൈവവിളിയാണ്. ടു ബി ലൈക്ക് ജീസസ്. ഇംഗ്ലീഷിൽ കരിസ്മാറ്റിക് ഗ്രൂപ്പുകാർ ഈ പാട്ട് പാടുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്: ടു ബി ലൈക്ക് ജീസസ്, ടു ബി ലൈക്ക് ജീസസ്, ഓൾ ഐ ആസ് ടു ബി ലൈക്ക് ഹിം. എനിക്ക് യേശുവിനെ പോലെ ആകണം, എനിക്ക് യേശുവിനെ പോലെ ആകണം. ഞാൻ ആകെക്കൂടെ പ്രാർത്ഥിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് യേശുവിനെ പോലെ ആകണം. എങ്ങനെ? നോട്ട് ഇൻ എ മെഷർ, ഒരു ചെറിയ അളവിലല്ല, അതിൻ്റെ പൂർണ്ണതയിൽ എനിക്ക് യേശുവിനെ പോലെ ആകണം. ഇത് വചനം കേൾക്കുന്ന നമുക്കെല്ലാവർക്കുമുള്ള ദൈവം നൽകുന്ന ഒരു ദൈവവിളിയായി നമ്മൾ കണക്കാക്കണം. ഞാൻ ആ വേദിയിൽ ഇത് പങ്കുവച്ചു. നമ്മുടെ ദൈവവിളി യേശുവിനെ പോലെ ആവുകയാണ്. നമുക്കറിയാം യേശു പാപമില്ലാത്തവനായിരുന്നു. പാപമോ സ്വാർത്ഥതയോ അഹങ്കാരമോ തോന്നിയാസമോ തന്നിഷ്ടപ്രകാരമുള്ള ഒന്നുമില്ലായിരുന്നു. യേശു എപ്പോഴും പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ദാസനായിരുന്നു. സങ്കീർത്തനം 116 ഇങ്ങനെ പറയുന്നുണ്ട്, യേശു പ്രാർത്ഥിക്കുകയാണ് തൻ്റെ പീഡാനുഭവത്തിന് മുമ്പ്: പിതാവേ, ഞാൻ അങ്ങയുടെ ദാസനും അങ്ങയുടെ ദാസിയുടെ പുത്രനുമാണ്. അപ്പോൾ യേശു തന്നെ തന്നെ കണക്കാക്കിയത് പിതാവായ ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തിൻ്റെ ദാസൻ. മറിയം തന്നെക്കുറിച്ച് മനസ്സിലാക്കിയത് മറിയം ലൂക്കാ 1 46 മുതലുള്ള വചനത്തിൽ പറയുന്നുണ്ട്: കർത്താവ് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൻ പാർത്തു. ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പോൾ യേശു പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ദാസൻ, മറിയം ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തിൻ്റെ ദാസി. നമ്മളും അങ്ങനെ ആയിരിക്കണം. ഇതാണ് നമ്മുടെ ദൈവവിളി: യേശുവിനെ പോലെ ആവുക. യേശു പിതാവിൻ്റെ ഇഷ്ടം എപ്പോഴും അന്വേഷിച്ചു. ദൈവസ്വരം ശ്രവിക്കാൻ, പിതാവിൻ്റെ സ്വരം ശ്രവിക്കാൻ കാത്തിരുന്നു. അതിന് ദിവസങ്ങൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. നമുക്ക് മാതൃകയാകാനും വേണ്ടിക്കൂടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ദൈവവിളി യേശുവിനെ പോലെ ആവുകയാണ്. പാപമില്ലാത്ത ഒരു ജീവിതം. യേശുവിന് പാപമില്ലായിരുന്നുവെന്ന് മാത്രമല്ല,
രണ്ട് കൊരിന്ത്യർ 5:21 പറയുന്നു, യേശുവിനെ പിതാവ് പാപമില്ലാത്തവനെ നമുക്ക് വേണ്ടി ഒരു പാപയാഗമാക്കി. 1 യോഹന്നാൻ 2:2, അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് നേരത്തെ ഇല്ലാത്ത ഒരു നടുവേദന, ഒരു എലിവേദന എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. വചനം കേൾക്കുന്ന ആരെയോ ഈ രോഗങ്ങളിൽ നിന്ന് കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന ഒരു വെളിപ്പെടുത്തലായിട്ടാണ് അതിനെ ഞാൻ മനസ്സിലാക്കുക. 1 പത്രോസ് 2:24 നാം ഇപ്രകാരം വായിക്കുന്നു, അവൻ നമ്മുടെ പാപവും രോഗവും വഹിച്ചുകൊണ്ട് കുരിശിലേറി. നമ്മുടെ പാപവും പാപത്തിൻ്റെ ശിക്ഷയും വഹിച്ചുകൊണ്ട് കുരിശിലേറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അത് നാം പാപത്തോട് മരിച്ച് നീതിക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ്. അടുത്ത വചനം 1 പത്രോസ് 2:24 തന്നെയാണ്, അവനേറ്റ മുറിവിനാൽ നിങ്ങൾ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. ഒരു ക്യാൻസർ രോഗി ഈ വചനം ഒരു ദിവസം മുഴുവനും ആവർത്തിച്ചേറ്റ് പറഞ്ഞു, അവനേറ്റ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ക്യാൻസർ എല്ലാം അപ്രത്യക്ഷമായി, പൂർണ്ണ സൗഖ്യവാനായി. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ദൈവവിളി യേശുവിനെ പോലെയാവുകയാണ്. ഇനിയും മറ്റൊരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാമെങ്കിൽ, യേശുവിൻ്റെ അമ്മ ഉത്ഭവത്തിൽ തന്നെ നിർമ്മലയായവൾ, പാപമില്ലാതെ ജീവിച്ചു, ആ മറിയത്തെ പോലെയാകണം. യേശുവിനെ പോലെ, പരിശുദ്ധ അമ്മയെപ്പോലെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വഴി ദൈവം അനേകരുടെ ജീവിതം പുനരുദ്ധരിക്കും, നവീകരിക്കും, വിശുദ്ധീകരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ വീണ്ടും കർത്താവ് രോഗശാന്തിയുടെ സന്ദേശം നൽകുന്നു. കഴുത്തു വേദനയുള്ള ആരോഗ്യമോ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. മറ്റൊരു സന്ദേശം ഇതാണ്, ശ്വാസം മുട്ടുള്ള ഏതാനും പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഈ വചന സന്ദേശം ചിലപ്പോൾ ഒന്നിലധികം പ്രാവശ്യം കാണുമ്പോഴും ഈ രോഗശാന്തികൾ പെരുകിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യനെക്കുറിച്ചല്ല, ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച ദൈവപുത്രനായ യേശുവിനെക്കുറിച്ചാണ്. അത് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടും, പൈശാചികളുടെ വിട്ടുപോകും, ആന്തരിക സൗഖ്യം ലഭിക്കും, ശാരീരിക സൗഖ്യം ലഭിക്കും, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ലഭിക്കും. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് മാതൃക യേശുവാണ്. യേശു ആരെയും വെറുത്തില്ല, ആരെയും കുറ്റം വിധിച്ചില്ല, മറ്റുള്ളവരെ നിന്ദിച്ചപ്പോൾ തിരിച്ചു നിന്ദിച്ചില്ല, മുഖത്ത് തുപ്പിയപ്പോൾ അമർഷം പ്രകടിപ്പിച്ചില്ല, താടി പിടിച്ചു വലിച്ചു പറിച്ചു എന്ന് പറയുന്നുണ്ട്. ശരീരം മുഴുവൻ തല്ലിച്ചതച്ചു, ക്ഷമയോടെ അതെല്ലാം സ്വീകരിച്ചു. കാരണം യേശുവിൻ്റെ സഹനവും വിശ്വാസികളായി നമ്മുടെ സഹനവും ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു പാപപരിഹാര ബലിയാണ്. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. യേശു തൻ്റെ പീഡാനുഭവം തനിക്ക് വേണ്ടിയല്ല, ലോകം മുഴുവനും വേണ്ടി പാപപരിഹാര ബലിയായി കാഴ്ചവെച്ചതുപോലെ നമ്മളും നമ്മുടെ സഹനം അനേകർക്ക് വേണ്ടി, അനേക ആയിരങ്ങൾക്ക് വേണ്ടി, അനേക ലക്ഷങ്ങൾക്ക് വേണ്ടി, ജനകോടികൾക്ക് വേണ്ടി യേശുവിൻ്റെ കുരിശുമരണത്തോട് ചേർത്ത് കാഴ്ചവെക്കുക. യേശുവിൻ്റെ കുരിശുമരണത്തോട് ചേർത്ത് എന്ന് പറയുമ്പോൾ ഈ പാവപ്പെട്ട പാപികളായ നമ്മുടെ സഹനത്തിന് അനന്തമായ യോഗ്യതയാണ്, അനന്തമായ വിലയാണ് ദൈവം കൊടുക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. വചനം കേൾക്കുന്ന നമുക്കെല്ലാവർക്കും അനവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. വിവാഹ തടസ്സം അനുഭവപ്പെടുന്ന 7 പേരുടെ വിവാഹ തടസ്സം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൺഫ്യൂഷൻ, അവരുടെ ആശയക്കുഴപ്പം, അവർ ഒരുപക്ഷെ മാതാപിതാക്കന്മാരുടെ സംശയം, ഇതാണോ അതാണോ, ശരിയായ ഒരു ആലോചന വന്നാൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പമെല്ലാം മാറുന്നു. 7 പേരുടെ വിവാഹ തടസ്സം മാറുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ദൈവം നമ്മുടെ ദൈവവിളിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. നമുക്കൊരു ദൈവവിളിയുണ്ട്, യേശുവിനെ പോലെയാവുക.
യേശു പാപമില്ലാത്തവൻ, ദൈവതിരുവൃക്ഷത്തിൻ്റെ ദാസൻ, യേശു പരിശുദ്ധാത്മാവിൽ ജനിച്ചവൻ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവൻ. പത്രോസ്ലിഹായ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പുവരുത്തുന്നതിൽ നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കും. 2 പത്രോസ് 1:10. നമ്മുടെ വിളി ക്രിസ്തുവിനെ പോലെയാവുക, യേശുവിനെ പോലെയാവുക, പരിശുദ്ധാത്മാവോട് നിറയുക, പാപമില്ലാത്ത ജീവിതം നയിക്കുക, പരിശുദ്ധാത്മാവോട് നിറഞ്ഞ്, ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ്, പരസ്പര സ്നേഹത്തിലും അനേകർക്ക് വേണ്ടിയുള്ള, ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലും വളരുക. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുവാൻ നമ്മളെ ഈ വചനവേദിയിൽ, ഈ ഗുഡ്നസ് ടി വിയുടെ ഈ വചനവേദിയിൽ ഒരുമിച്ച് കൂട്ടിയ ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ നമുക്ക് ചുറ്റുമുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി, നമ്മളെക്കാൾ കഷ്ടതയുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒന്ന് കൈയുയർത്തി സ്തുതിക്കാം. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എവിടെയായിരിക്കുന്നുവോ അവിടെ നേരിടുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ചുറ്റുമുള്ള ആയിരങ്ങൾക്കും 10,000-ങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ യേശുവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തം കൊണ്ട് കഴുകി തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ആന്തരിക സൗഖ്യവും വർഷിക്കണമേ. പിതാവായ ദൈവമേ, ഈ സമയത്തിന് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. അനേകരെ സ്പർശിക്കുന്ന, അനേകരുടെ ഹൃദയത്തെ തൊടുന്ന, അനേകർക്ക് പ്രത്യാശ കൊടുക്കുന്ന, അനേകർക്ക് നവജീവൻ കൊടുക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകം കൊടുക്കുന്ന ഈ സമയത്തിന് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ചുറ്റുമുള്ള 1,000-ങ്ങളെ 10,000-ങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ കൊണ്ടും നിറയ്ക്കണമേ. ചിലരുടെയൊക്കെ ലോവർ ബാക്ക് പെയിൻ, നടലിൻ്റെ അടിയിലുള്ള വേദന കർത്താവ് എടുത്തു മാറ്റുന്നു. ചിലരുടെ കാൽമുട്ട് വേദന കർത്താവ് എടുത്തു മാറ്റുന്നു. കാലുകളുടെ ബലക്കുറവ് കർത്താവ് സ്പർശിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും പറയുന്നു, ഈ ശുശ്രൂഷ TV യിലൂടെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴും സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും കൃപ ദൈവം വർഷിക്കും. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് യേശുവാണ്, പരിശുദ്ധാത്മാവാണ്, അബാപിതാവാണ്, ത്രിയേക ദൈവമാണ്. അതിനാൽ കർത്താവിനെയും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. വളരെ സന്തോഷത്തോടെ പുതുവത്സരത്തിൻ്റെ എല്ലാ മംഗളങ്ങളും അടുത്ത ഈ 365 ദിവസം ഉൾക്കൊള്ളുന്ന 2020 സമൃദ്ധമായ ദൈവാനുഗ്രഹം ഫാമിലിക്ക്, സാമ്പത്തിക മേഖലയിൽ സാമ്പത്തിക തകർച്ച മാറുക, കടബാധ്യത മാറുക, ഈ മേഖലയിലെല്ലാം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്.